സുവിശേഷങ്ങളിൽ ഈ ആഴ്ച പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ആര്യങ്കാവ് എന്ന പ്രദേശത്ത് ഒരു ചെറിയ ഇടവകയായ ആര്യങ്കാവ് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക തീർത്ഥാടന ദേവാലയം വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ ഓർമ്മ പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ പ്രൗഢഗംഭീരമായി പെരുന്നാൾ നടന്നു. വിവിധ രീതിയിലുള്ള ആഘോഷങ്ങളും ചരിത്രപ്രസിദ്ധമായ പെരുന്നാൾ റാസ എന്നിവയെല്ലാം കൊണ്ടും ഭക്തിസാന്ദ്രമായിരുന്നു ആര്യങ്കാവ്. ഇടവകയുടെ വികാരിയായി ഫാദർ ജോബിൻ ജേക്കബ് കറുകയിലും ഇടവക ട്രസ്റ്റിയായി ശ്രീ ബിജു അറേക്ക്, സെക്രട്ടറിയായി ശ്രീമതി സോണിയ തോമസ് എന്നിവർ പ്രവർത്തിക്കുന്നു. മലങ്കര സഭയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഇടവകളിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഇടവകളിൽ ഒന്നാണ് ആര്യങ്കാവിലെ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക തീർത്ഥാടന ഇടവക. ഈ ഇടവകയുടെ തീർത്ഥാടന പ്രാധാന്യം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷമാണ് പരിശുദ്ധ ബസേലിയോസ് ക്ലീമീസ് കർദിനാൾ ക്ലാതോലിക്ക ബാബ തിരുമേനി ഈ ഇടവകയെ ഒരു തീർത്ഥാടന ഇടവകയായി പ്രഖ്യാപിച്ചത്. തീർത്ഥാടക ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തീർത്ഥാടന ഇടവക പെരുന്നാളിനാണ് ഈ വർഷം ഇവിടെ തുടക്കമാകുക. 2019 ഏപ്രിൽ 28 തീയതി കൊടിയേറ്റോടുകൂടിയാണ് പെരുന്നാൾ ആരംഭിക്കുക. അന്നേ ദിവസം ഈ ഇടവകയിലെ ഈ പള്ളിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചവർ പരിശുദ്ധ കുർബാനയർപ്പിച്ച് പെരുന്നാൾ ആരംഭിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ യൂഹാനോൻ മാർക്ക് സോസ്റ്റ മെത്രാപ്പോലീത്ത തിരുമേനി വിശുദ്ധ കുർബാനയർപ്പിച്ച് ഈ ഇടവകയുടെ മകനും അനുഗ്രഹീത സുവിശേഷ പ്രാസംഗികനുമായ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂണത്തിൻ്റെ നേതൃത്വത്തിൽ വചന പ്രഘോഷണം നടന്നു. അതേ തുടർന്ന് കൊല്ലം രൂപതയുടെ വിരമിത മെത്രാപ്പോലീത്ത അഭിമന്യ മോസ്റ്റ് റവറൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ തിരുമേനി ലത്തീൻ റീത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. പെരുന്നാൾ റാസയുടെ പ്രധാനപ്പെട്ട ദിവസത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ മാർ തോമസ് തറയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതേ തുടർന്ന് അനുഗ്രഹീതമായ പെരുന്നാൾ റാസ ഈ മലങ്കര ജംഗ്ഷനിൽ നിന്നും ആര്യങ്കാവ് ജംഗ്ഷനിലേക്ക് നടത്തപ്പെടുകയാണ്. പെരുന്നാളിൻ്റെ സമാപന ദിവസത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ ഉപാധ്യക്ഷനും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപനുമായ നിതാന്തവന്ദ്യ ദിവ്യ മഹിമശ്രീ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് പെരുന്നാൾ കുർബാനയർപ്പിച്ച് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. സിംഹാസനമേറി
മോർ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ തീർത്ഥാടന ദേവാലയത്തിൽ ഓരോ ദിവസവും ഭക്തജനങ്ങൾ അനേകം പേർ വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി രമണീയമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ വന്നുചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടം ഒരു പുതു അനുഭവമാണ്. തിരുവനന്തപുരം മേജർ അതിരുപതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ അരിയങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന അരിയങ്കാവ് സെൻറ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന ദേവാലയം. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്തുള്ള ഈ ദേവാലയത്തിൽ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഗീവറീസിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി നേർച്ച കഴിക്കുവാനായി ഇവിടെ എത്തുന്നത്. ഈ പ്രസിദ്ധ ദേവാലയത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചകളിൽ ആരംഭിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളുകളാണ്. ഈ തിരുനാളിൽ കേരളത്തിലെ കത്തോലിക്ക കൂട്ടായ്മയുടെ സീറോ മലബാർ, സീറോ ലത്തീൻ, സീറോ മലങ്കര മൂന്ന് രൂപതകളിലെയും ബിഷപ്പിന് ബഹുമാനപ്പെട്ട തിരുമേനിമാർ ഇവിടെ എത്തുകയും ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇവിടുത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന റാസ ഈ ദേശത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തോടെയാണ് എപ്പോഴും നടത്തപ്പെടുന്നത്. ഈ റാസയിൽ നാനാജാതി മതസ്ഥർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്നു. തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് അരിങ്കാവ് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെത്തി അവിടെ നിന്ന് തിരിച്ച് ദേവാലയത്തിലെത്തുക എന്നതാണ് ഈ റാസയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം. ഈ റാസയിൽ വിവിധ ദേശക്കാർ അവതരിപ്പിക്കുന്ന പ്ലോട്ടുകൾ, ചെണ്ടമേളം, ബാൻഡ് സെറ്റ്, മുത്തുക്കുടയേന്തിയ നിരവധി ബാലികാ ബാലകന്മാർ, അതുപോലെ തന്നെ പുരാതന ക്രൈസ്തവ വേഷമണിഞ്ഞ ചട്ടയും മുണ്ടുമണിഞ്ഞ മാതാക്കൾ, യൂണിഫോം ധരിച്ച മറ്റ് ദേശത്തിലെ വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ, ഇങ്ങനെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ചരിത്രപ്രസിദ്ധമായ റാസയാണ് അരിങ്കാവ് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന ദേവാലയത്തിൻ്റെ പേരിൽ ഈ ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ച് ഈ ഹൈവേയിലൂടെ നടത്തപ്പെടുന്നു. ഏപ്രിൽ 28 ഞായറാഴ്ച വൈകുന്നേരം കൊടിയേറ്റോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശുദ്ധ കുർബാനയ്ക്ക് വിവിധ പുരോഹിതർ നേതൃത്വം നൽകി. ആര്യങ്കാവിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 5 മണി വരെ ദേവാലയം പ്രാർത്ഥനകൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. 3-ാം നൂറ്റാണ്ടിൽ കടുത്ത പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശു തമ്പുരാനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് വീരോചിതമായി മരണം കൈവഴിക്കുവാൻ കഴിഞ്ഞ ഒരു ധീര യോദ്ധാവിൻ്റെ ധമധേയത്തിലാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസിൻ്റെ
ക്രിസ്തുവർഷം 275 ആണ്ടിൽ ഏഷ്യ മൈനറിൽ കപ്രോഷ്യ എന്ന സ്ഥലത്ത് റോമിൻ്റെ ഗവർണറായിരുന്ന ചക്രവർത്തിയുടെ ഷെയ്ക്ക് എന്നുള്ള നിലയിൽ, ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലായിരുന്നു ഗീവർഗീസിൻ്റെ പിതാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കാരണത്താൽ മകനെ ഒരു റോയൽ രീതിയിൽ വളർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പഠനത്തോടൊപ്പം മെയ് അഭ്യാസവും ഒക്കെ പഠിപ്പിച്ച് നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായി വളർത്തുന്ന സാഹചര്യത്തിൽ അപ്പൻ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. അമ്മ ലൂക്കോസിന് സുവിശേഷം 2:52 നാം വാക്യത്തിൽ പോലെ പൈതൽ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ കൃപയിലും വളർന്നു വന്നു എന്ന് യേശുവിനെക്കുറിച്ച് പറയുന്നത് പോലെ ഗീവർഗീസിൻ്റെ അമ്മ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാൻ വളരെയേറെ പരിശ്രമിച്ചു. പെരുന്നാൾ ആഘോഷം ഈ ആര്യങ്കാവ് പ്രദേശത്തിൻ്റെ ആഘോഷമാണ്. ജാതി മത സഭാഭേദമന്യേ ഏവരും ഒറ്റക്കെട്ടായി നിന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹീതമായ മതിപ്പുശക്തിയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ഏവർക്കും ഈ പെരുന്നാളിൻ്റെ പ്രാർത്ഥന നിറഞ്ഞ മംഗളങ്ങൾ. അവസരത്തിൽ വിവിധ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകയിൽ മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തിവരുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ വചനത്തോട് ചേർത്ത് മാത്രമേ ആര്യങ്കാവ് സെൻറ്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഒരു തീർത്ഥാടന ദേവാലയമായി ഉയർത്തിയ ദൈവകാരുണ്യം ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൈവാലയത്തോട് ചേർന്നുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ കുരിശടിയിൽ അനേകരാണ് പ്രാർത്ഥനയ്ക്കായി ദിനംതോറും എത്തുന്നത്.
ചരിത്ര പ്രസിദ്ധമായ പെരുന്നാൾ റാസയിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുക്കും. അതും ഇടവക വികാരിയുടെ വ്യക്തമായ ക്രമീകരണത്തോടുകൂടി. മുൻനിരയിലായി പൈലറ്റ് വാഹനം, രണ്ടാമത് റാസ കുരിശ്, മൂന്നാമത് ചെണ്ടമേളം, അതിൻ്റെ പിറകിലായി സെൻറ് തോമസ് പ്രെയർ ഗ്രൂപ്പ്, അഞ്ചാമതായി ചട്ടയും മുണ്ടും ധരിച്ച അമ്മമാർ, അതു കഴിഞ്ഞ് MCYM, ഏഴാമതായി സീറോ മലബാർ മാതൃസംഘം, എട്ടാമതായി സെൻറ് അൽഫോൻസ പ്രെയർ ഗ്രൂപ്പ്, ഒമ്പതാമത് വിശ്വാസികൾ, പത്താമതായി സെൻറ് ജോർജ് പ്രൊഫഷണൽ ഫ്ലോട്ട്, അതു കഴിഞ്ഞ് സെൻറ് മദർ തെരേസ പ്രെയർ ഗ്രൂപ്പ്, അതിനുശേഷം ബാൻഡ് സെറ്റ്, അതു കഴിഞ്ഞ് മാർ ഇവാനിയോസ് പ്രെയർ ഗ്രൂപ്പ്, അതിനുശേഷം MS പന്തൽ, ഏറ്റവും അവസാനമായി ഗ്രീൻ പ്രോട്ടോകോൾ വെഹിക്കിൾ. ഈ ക്രമത്തിലായിരുന്നു റാസ. ഏപ്രിൽ 30-നാണ് ആര്യങ്കാവ് കാത്തലിക് കൺവെൻഷൻ നടന്നത്. പ്രശസ്ത വചനപ്രഘോഷകൻ റവറന്റ് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലിന്റെ വചനപ്രഘോഷണം ആര്യങ്കാവിന് ഒരു അനുഗ്രഹമായിരുന്നു. ഈ തീർത്ഥാടന ദേവാലയത്തിൽ എല്ലാ ശനിയാഴ്ചകളിലെയും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ അനേകം പേർ പങ്കെടുക്കുന്നു. ശനിയാഴ്ച ഒരു പ്രത്യേക ബൈബിൾ വചനം തിരഞ്ഞെടുത്ത് ആ വചനത്തിൽ അധിഷ്ഠിതമായാണ് പ്രസ്തുത ദിവസത്തെ മുഴുവൻ ശുശ്രൂഷാക്രമങ്ങൾ. ആത്മീയ നേതൃത്വം ഈ പ്രദേശത്തിന് നൽകുന്നതോടൊപ്പം ആര്യങ്കാവിൻ്റെ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ, മതസൗഹാർദ്ദ മേഖലകളിലെല്ലാം ഈ ഇടവക നിറഞ്ഞു നിൽക്കുന്നു. ഓരോ പെരുന്നാളിനോടനുബന്ധിച്ചും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തപ്പെടുന്നത്. ഭവനരഹിതർക്ക് പുതിയ ഭവനങ്ങളും അറ്റകുറ്റപ്പണിക്കുള്ള സഹായങ്ങളും നൽകി വരുന്നു. ഈ സാമ്പത്തിക വർഷം തന്നെ 10 ലക്ഷത്തിലധികം രൂപയുടെ ധനസഹായങ്ങളാണ് ജീവകാരുണ്യ മേഖലയിൽ ഈ ഇടവക നൽകിയത്.
റാസ തിരിച്ച് ദേവാലയത്തിലെത്തി ആശീർവാദത്തോടു കൂടി അവസാനിച്ചു. ആര്യങ്കാവിനെയും ആര്യങ്കാവ് ജനങ്ങളെയും ഭക്തിസാന്ദ്രമാക്കിയായിരുന്നു ഈ ഓർമ്മ പെരുന്നാൾ. ആര്യങ്കാവ് സെന്റ് ജോർജ് മലങ്കര സുറിയാനി തീർത്ഥാടന ദേവാലയത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.